ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു പപ്പടം കൊണ്ടുള്ള കറിയാണ് നമുക്ക് അത് ചോറിന്റെ കൂടെ കഴിക്കാം പലഹാരത്തിന്റെ കൂടെ കഴിക്കാം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പപ്പടക്കറിക്കുള്ള ചേരുവകൾ പറയാം ഞാൻ കുറച്ച് തേങ്ങാപ്പാല് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഒരു രണ്ട് വലിയ ഉള്ളി നുറുക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കരിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കഷ്ണങ്ങളായി നുറുക്കി ചതച്ച് വെച്ചത് അതിന്റെ കൂടെ നമ്മള് പെരിഞ്ചീരകവും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഒരു ചെറിയ കഷ്ണം ചേന നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പാചകത്തിലോട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിട്ട് ചൂടായിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം ഏകദേശം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സവാള ഇട്ട് ഒരുപാട് ചെറുതായി നോക്കിയിട്ടൊന്നുമില്ല ഒരു ഗ്രാമിനത്തെ ഒരു സ്ക്വയർ പീസിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത് നമുക്ക് തീയൊന്ന് കൂട്ടിക്കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ ഉള്ളിയുടെ ഒരു നിറം ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് രണ്ട് കപ്പൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ചതച്ച് വെച്ചതാണ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പില നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരക്കാം നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകെല്ലാം മാറി വരുന്ന ഒന്നുകൂടെ നമുക്ക് വരച്ചിടാം നമ്മള് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതിന്റെ പച്ചമുളകെല്ലാം മാറി എല്ലാം വാടി വന്നിട്ട് നമുക്ക് ഇനി മസാലപ്പൊടികളെല്ലാം ഇട്ട് നന്നായി വരട്ടിയെടുക്കാം ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കാം തീ ഒന്ന് കമ്മിയാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞു പോകും ചെറിയ തീയിലെടുത്ത് വേണം ഒന്ന് ചെയ്യാൻ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി നുറുക്കി ഇട്ട് കൊടുക്കാം തക്കാളി ഇത്തിരി നന്നായി ഒന്ന് ഉടഞ്ഞു വരണം ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം മസാല തക്കാളിയിൽ എല്ലാവരും ഇന്ന് പിടിച്ചിട്ടുണ്ട് ഈ തക്കാളിയിലെ വെള്ളമൊന്നും ഒഴിക്കണ്ട തക്കാളിയിലെ വെള്ളം കൊണ്ട് അത് ചെറുതായൊന്ന് വെന്തോളും നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ മസാല എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു നമുക്ക് ഇതിലോട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ചേന ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് കഷ്ണങ്ങളൊന്ന് വേവാനുള്ള വെള്ളം ഇനി നമുക്കിതിലോട്ട് തീ ഇത്തിരി കൂട്ടിക്കൊടുക്കാം സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ കിടന്ന് ഇതെല്ലാം പച്ചക്കറിയിൽ നമുക്ക് ചേനയും ക്യാരറ്റും നന്നായി വെന്തതായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമ്മുടെ കറിയിലെ എല്ലാ കഷ്ണങ്ങളൊക്കെ വെന്തു നല്ല പൊരി വന്നു ഇനി നമുക്ക് തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു തേങ്ങ പിഴിഞ്ഞെടുത്തതാണ് ചിരകിയിട്ട്
नमक इलाकोर चले वरा पा अधिक तेक पा कड़क ना भंगि वन तेना चले वन नमक मेन सा पपड़ पपड़ या चीज पीसा वरत ओरी इोटे इटक ती ऑफ नमक मिक्स नम्मुडे पप्पड़ करी रेडी आई ऊडिनोप्पम कहिक्कां पलहारत्तिनोप्पम कहिक्कां नल्ल टेस्ट आण नमुक्क वांगी नम्मुडे पप्पड़ करी रेडी आयिट्टुंड दा एल्लावरुम नोक्किक्कोळे नल्ल टेस्ट आण चोरिन्टे कूडियुम पलहारत्तिन्टे कूडियुम ओक्के कहिक्कां अप्पो इतेपोले निंगळ वीट्टिलुम तय्याराक्कि नोक्कणम इष्टप्पेट्टाल एन्टे वीडियो ओन्न लाइक् चेय्यणम कमेंट् चेय्यणम सब्स्क्राइब् चेय्यणम शेयर् कूडि ओन्न चेय्तेक्कणम अडुत्त वीडियोयिल काणाम।